മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാർബോക്സിലിക് ആസിഡ്സിന്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സോ അതിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അസറ്റൈൽ ക്ലോറൈഡ് CH3COCl എന്ന് പറയുന്ന ഒരു സംഭവമാണ് പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ അസറ്റൈൽ ക്ലോറൈഡ് ഇനി ഇതിന് പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട് എഥനോയിൽ ക്ലോറൈഡ് എന്ന പേരിലും ഈ സംഗതി അറിയപ്പെടാറുണ്ട്. ഇതിന്റെ ഫോർമുല CH3COCl എന്ന പേരിലാണ് ഈ സംഗതി അറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് ക്ലോറൈഡ്. ഇതൊക്കെയും പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അസറ്റൈൽ ക്ലോറൈഡ് അതിനെ പറയുന്ന മറ്റൊരു പേരാണ് CH3COCl. അത് നമുക്ക് പറയുന്ന മറ്റൊരു പേരാണ് എഥനോയിൽ ക്ലോറൈഡ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസൈൽ ക്ലോറൈഡ് ഓർ അസിഡിക് ക്ലോറൈഡ് ആണ് എന്നുള്ളത് പഠിച്ചിരിക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്. അതായത് എല്ലാത്തിനും പോലെ തന്നെ ഇതിനും എന്തുണ്ട്, കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് അതെന്നാണ് നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. അപ്പൊ നമ്മളിത് അതിന് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാലേ ഈ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോസ്ഫറസ് നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോസ്ഫറസിന്റെ വിവിധ രൂപങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടാണ് ചെയ്യുന്നത്, ഈ പറയുന്ന അസറ്റൈൽ ക്ലോറൈഡ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏതാണ് ആഡ് ചെയ്യുന്നത്, ഗ്ലേസിയൽ അസറ്റിക് ആസിഡ്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് മൊത്തം നമുക്കിതിൽ ആറ് റിയാക്ഷൻസ് ആണ്, പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേൽ 3CH3COOH പ്ലസ് PCl3. മറ്റേ പ്രിപ്പറേഷനിൽ ഞാൻ പറഞ്ഞ ആളുടെ പേരെന്താണ് അവിടെ എഴുതി വയ്ക്കാം, ഗ്ലേസിയൽ അസറ്റിക് ആസിഡ് പ്ലസ് എന്തൊക്കെ വരാം, PCl3 വരാം, PCl5 വരാം, പിന്നെ SOCl2, അങ്ങനെ ആര് വേണമെങ്കിലും വരാം കേട്ടോ. അപ്പൊ PCl3 ആഡ് ചെയ്യുന്നു. PCl3 ആഡ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 3CH3COCl പ്ലസ് H3PO3 നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണെന്ത്, ഗ്ലേസിയൽ അസറ്റിക് ആസിഡ് എന്ന പേരാണ്. ഗ്ലേസിയൽ അസറ്റിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇതില് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് CH3COOH പ്ലസ് POCl5 യൂസ് ചെയ്യുന്നു. ഞാൻ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ CH3COCl പ്ലസ് POCl3 പ്ലസ് HCl ഫോം ചെയ്യുന്നു. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമുക്ക് അറിയേണ്ട മറ്റൊരു മെത്തേഡാണ് CH3COOH ഞാൻ എന്താ ആഡ് ചെയ്യണത്, SOCl2 ആഡ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ CH3COCl പ്ലസ് SO2 പ്ലസ് HCl ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് മൂന്ന് മെത്തേഡ് നടക്കുവാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ് എന്നുള്ളതും കൂടി മൂന്ന് പഠിച്ചിരിക്കുക. മൂന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെറ്റർ റിയേജന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇതാണ്, തയോനൈൽ ക്ലോറൈഡ് ആണ് ഏറ്റവും ബെസ്റ്റ് റിയേജന്റ് ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സാധാരണ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻഡസ്ട്രിയൽ മെത്തേഡിലുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷനിൽ വരുന്ന അടുത്ത ടൈപ്പാണ്
ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് നമ്മളിനി ഇനി പറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് മെത്തേഡും കൂടി ഉണ്ട്, അതും കൂടി ഒന്നും പരിചയപ്പെടാം. ഞാനിപ്പോ നാലാമത്തെ പോയിന്റ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് ത്രീ സി എച്ച് ത്രീ സി ഒ എൻ എ ഇയാളാര സോഡിയം അസെറ്റേറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോഡിയം അസെറ്റേറ്റിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു, പി സി എൽ ത്രീ ആഡ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ത്രീ സി എച്ച് ത്രീ സി ഒ സി എൽ പ്ലസ് എൻ എ ത്രീ പി ഒ ത്രീ ഫോം ചെയ്യും. ഇതിനെ പറഞ്ഞ പേരെന്താണ്, സോഡിയം സോഡിയം അസെറ്റേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ വരുന്ന അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ടു സി എച്ച് ത്രീ സി ഒ ഒ എൻ എ പ്ലസ് പി ഒ സി എൽ ത്രീ ആഡ് ചെയ്യാണ്, ഹീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ ടു സി എച്ച് ത്രീ സി ഒ സി എൽ പ്ലസ് എൻ എ പി ഒ ത്രീ പ്ലസ് എൻ എ സി എൽ ഫോം ചെയ്യുന്നു. ഇയാളാണ് അസെറ്റൈൽ ക്ലോറൈഡ്. ഇതും നമ്മുടെ ഒരു മെത്തേഡാണ്. ദെൻ ലാസ്റ്റ് വൺ സിക്സ് സി എച്ച് ത്രീ സി ഒ ഒ ട്വൈസ് സി എ ഇതാണ് എന്ത്, ഇതിനെ പറഞ്ഞ പേരാണത് കാൽസ്യം അസെറ്റേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്, കാൽസ്യം അസെറ്റേറ്റ് എന്ന് പറയുന്നു. ദെൻ ഇതിലേക്ക് എസ് ഒ സി എൽ ടു ആഡ് ചെയ്യാണ്. ആരാണ് എസ് ഒ സി എൽ ടു, സൾഫ്യൂറൈൽ ക്ലോറൈഡ് സൾഫ്യൂറൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. ദെൻ ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടു സി എച്ച് ത്രീ സി ഒ സി എൽ പ്ലസ് സി എ എസ് ഒ ഫോർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്കിവിടെ ഫോം ചെയ്ത് വരിക. അപ്പൊ ആറ് റിയാക്ഷൻസ്. നിങ്ങൾ ഏത് എന്താ പറയാ കോച്ചിങ് സെന്ററിൽ പോയാലും നിങ്ങൾക്ക് ഇത് കിട്ടില്ല. അതുകൊണ്ട് അതന്നെയാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ സംഗതി പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് വളരെയധികം ആവശ്യമുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് പഠിക്കുക. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.